പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കുറേ വർഷങ്ങളായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ ശനിയാഴ്ച ഒരു ദിവസത്തെ ധ്യാനം മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം ആരംഭിച്ച് ഞായറാഴ്ച ഉച്ചയോടുകൂടി അവസാനിക്കുന്നതാണ്. അതുപോലെ തന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഒരാഴ്ചത്തെ ധ്യാനമുണ്ട്. ഈ ധ്യാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ധ്യാനത്തിലും പ്രാർത്ഥനാ ശുശ്രൂഷയിലും സംബന്ധിച്ച് വ്യക്തികൾ അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചെങ്കിൽ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസം, മക്കളില്ലാത്ത ദമ്പതികളുടെ ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസം, ഇതിനു മുമ്പ് ധ്യാനത്തിൽ സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ ലഭിച്ച മാതാപിതാക്കന്മാർ അവരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തും. ഇങ്ങനെ ഒരു പ്രാവശ്യത്തെ മക്കളില്ലാത്ത ദമ്പതികളുടെ ധ്യാനത്തിൽ അതിനു മുമ്പ് ഈ ധ്യാനത്തിൽ സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ ലഭിച്ച് സാക്ഷ്യപ്പെടുത്താനായിട്ട് വന്ന ദമ്പതിമാരിൽ പ്രത്യേകമായിട്ടും ഞാൻ ശ്രദ്ധിച്ച ദൈവം നൽകിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം, ഏതാണ്ട് 45 വയസ്സിലധികം പ്രായമുള്ള ഒരമ്മ, ഏതാണ്ട് 50 വയസ്സ് പ്രായമുള്ള അപ്പൻ, ഇവരെ രണ്ടുപേരും കൂടി ഇതിനു മുമ്പ് ധ്യാനത്തിൽ സംബന്ധിച്ച് ആ ധ്യാനത്തിലൂടെ അവർക്ക് ലഭിച്ച കുഞ്ഞിനെയും കൊണ്ട് ഏതാണ്ട് 6 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് ആ മാതാപിതാക്കന്മാർ സ്റ്റേജിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. 45 വയസ്സ് പ്രായമുള്ള ഒരമ്മയാണ് തനിക്ക് 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ നന്ദി പറയാനായിട്ട് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവരുടെ സാക്ഷ്യം എങ്ങനെയായിരുന്നു? വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഏതാണ്ട് 10 വർഷത്തോളം, ഈ 10 വർഷത്തിൽ എല്ലാ വർഷവും അവര് വേളാങ്കണ്ണിയിൽ പോയി പ്രാർത്ഥിക്കും. മാത്രമല്ല, ഈ 10 വർഷത്തിലും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനത്തിൽ കൂടി പ്രാർത്ഥിച്ചു. ഇതിന്റെ ഫലമായിട്ട് അവർക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചു. നീണ്ട 10 വർഷത്തിന് ശേഷം അവർക്ക് ലഭിച്ച ആ കുഞ്ഞിൽ വളരെയധികം സന്തോഷം അവർക്കുണ്ട്. വളരെയധികം സ്നേഹത്തോടു കൂടി അവർ ജീവിക്കുകയാണ്. അവർ പറയുന്ന സാക്ഷി ഇതാണ്. അങ്ങനെ അവര് ആ കുഞ്ഞുമായിട്ട് ജീവിതം മുമ്പോട്ട് പോയപ്പോൾ ആ കുഞ്ഞിന് ഏതാണ്ട് 2 വയസ്സിലധികം പ്രായം. ഈ സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കന്മാർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവർ സഞ്ചരിച്ചിരുന്ന കാറ് വേറൊരു വാഹനവുമായിട്ട് കൂട്ടിയിടിച്ചു. ആ വാഹനാപകടത്തിൽ 2 വയസ്സ് പ്രായമുള്ള അവരുടെ കുഞ്ഞ് മരിക്കാനിടയായി. അങ്ങനെ നീണ്ട 10 വർഷത്തിന് ശേഷം അവർക്ക് ലഭിച്ച ആ കുഞ്ഞ് 2 വർഷമേ അവരുടെ കൂടെ താമസിച്ചുള്ളൂ. ആ കുഞ്ഞിനെ അവർക്ക് നഷ്ടപ്പെട്ടു. മാനുഷികമായ രീതിയിലും ചിന്തയിലും തങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ കുഞ്ഞിനെ ഓർത്ത് വളരെയധികം വേദനയും ദുഃഖവും നിരാശയൊക്കെ തോന്നേണ്ടതാണ്. പക്ഷേ ആ മാതാപിതാക്കന്മാർ സാക്ഷ്യം പറയുകയാണ്, അങ്ങനെ ആ സംഭവത്തിൽ അവര് അതിനോർത്ത് കാര്യമായിട്ട് ദുഃഖിച്ചില്ല, കാര്യമായിട്ട് നിരാശപ്പെട്ടില്ല. കാരണം അവിടെ ഉള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു, കുഞ്ഞിനെ നീണ്ട നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ലഭിച്ചതെങ്കിലും ആ കുഞ്ഞിനെ 2 വർഷമേ ദൈവം ഞങ്ങൾക്ക് തരാൻ ആഗ്രഹിച്ചുള്ളൂ എങ്കിൽ ദൈവം ചെയ്ത ആ പ്രവൃത്തിയിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവര് കൂടുതൽ വിശ്വാസത്തിലും ദൈവത്തിലുള്ള ആശ്രയത്തിലും അവർ വീണ്ടും പ്രാർത്ഥിച്ചു കാത്തിരുന്നു.
അങ്ങനെ പ്രാർത്ഥിച്ച് കാത്തിരുന്ന അവർക്ക് വീണ്ടും മക്കളില്ലാത്ത ദമ്പതികളുടെ ധ്യാനത്തിൽ അതിനു മുമ്പ് അവരൊന്ന് കൂടി പറയുകയാണ്, രണ്ടാം പ്രാവശ്യവും നീണ്ട 10 വർഷം അവർ കാത്തിരുന്നു, വിശ്വാസത്തോടെ അവർ കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്നപ്പോഴാണ്, നിങ്ങൾ ഓർക്കണം, 45 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് വൈദ്യശാസ്ത്രത്തിന്റെ മേഖലയിൽ അല്ലെങ്കിൽ മാനസികമായ വിധത്തിൽ അത് അത്ര എളുപ്പമല്ല. അത്ര എളുപ്പമല്ലാത്തതായ ഒരു പ്രായത്തിലാണ്, ഒരു സാഹചര്യത്തിലാണ്, സാധ്യതയില്ലാത്ത അവസരത്തിലാണ് ദൈവം അവർക്ക് സാധ്യത കൊടുത്തത്. അപ്പൊ നോക്കൂ, ആ ധ്യാനത്തിൽ കൂടി അവർക്ക് വീണ്ടും ഒരു കുഞ്ഞിനെ കർത്താവ് കൊടുത്തു. ആ കുഞ്ഞുമായിട്ടാണ് ഇവര് മക്കളില്ലാത്ത അനേകം ദമ്പതികളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത്. ഈ സാക്ഷ്യപ്പെടുത്തലിലൂടെ അവര് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ നാളുകളിലെല്ലാം, ഞങ്ങൾക്ക് ഇന്ന് ഇപ്പോൾ ഈ കുഞ്ഞിനെയുമായിട്ട് ഇവിടെ സാക്ഷ്യപ്പെടുത്താനായിട്ട് സാധിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ ജീവിതത്തിലെ ഈ സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങൾ പരിപൂർണമായും ദൈവത്തിൽ വിശ്വസിച്ചു, കർത്താവിൽ പൂർണമായും പ്രത്യാശ അർപ്പിച്ചു, ദൈവത്തിൽ പൂർണമായും വിശ്വസിച്ചിട്ട് കർത്താവിൽ പൂർണമായും പ്രത്യാശ അർപ്പിച്ചിട്ട് ഞങ്ങൾ കാത്തിരുന്നപ്പോൾ, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് കാത്തിരുന്നതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് കർത്താവ് ഈ പ്രായത്തിൽ ഈ കുഞ്ഞിനെ നൽകിയത്. കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് പ്രതീക്ഷയോടെ കാത്തിരുന്നപ്പോൾ ആ കാത്തിരുന്ന അവർക്ക് ദൈവം സാധ്യതയില്ലാത്ത സമയത്ത് ഒരു കുഞ്ഞിനെ നൽകി. ഈ ലഭിച്ച കുഞ്ഞുമായിട്ട് മക്കളില്ലാത്ത അനേകം ദമ്പതിമാരുടെ മുമ്പിൽ അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്, നിങ്ങളിൽ ഇന്നലകളിൽ വൈദ്യശാസ്ത്രമാകാം, പ്രായത്തിന്റെ ആധിക്യമാകാം, എവിടെയാണോ ബുദ്ധിയുടെയും ചിന്തയുടെയും തലത്തിൽ നടക്കുകയില്ല, അസാധ്യമാണ് എന്നൊക്കെ ചിന്തിക്കുന്നത്, അവിടെ പ്രത്യാശ കൈവിടാതെ അസാധ്യമായത് സാധ്യമാക്കാൻ കഴിവുള്ള ദൈവത്തിൽ വിശ്വസിച്ച് അവിടുത്തെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിച്ച് പ്രതീക്ഷയോടെ കാത്തിരുന്നാൽ മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് മുഴുവൻ ദൈവത്തിന് നൽകാനായിട്ട് സാധിക്കും. ഈ ഒരു ഉറപ്പാണ്, ബോധ്യമാണ് അവരുടെ ആ സാക്ഷ്യത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ അവർ പറയാനായിട്ട് ആഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ തിരുസഭ ഒരു കാത്തിരിപ്പിന്റെ കാലഘട്ടത്തിലൂടെ മുമ്പോട്ട് പോവുകയാണ്. നമുക്കറിയാം, ആഗമനകാലം കാത്തിരിപ്പിന്റെ കാലഘട്ടമാണ്. എന്താണ് ഈ കാത്തിരിപ്പിലൂടെ ദൈവം നമുക്ക് പറഞ്ഞിരുന്നത്? ഓർക്കുക, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായം വായിക്കുമ്പോൾ അവിടെ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഓരോ സൃഷ്ട വസ്തുക്കളെയും ഉണ്ടാക്കി. ദൈവം ഉണ്ടാക്കിയ എല്ലാ വസ്തുക്കളുടെയും എല്ലാ ജീവികളുടെയും അധിപനായി, അതിൻ്റെ മുഴുവൻ നേതാവായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം സൃഷ്ടിച്ച മനുഷ്യനായ ആദത്തെയും ഹവ്വായെയും പർദീസായിലാക്കി. പർദീസ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എപ്പോഴെല്ലാം ദൈവത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ പദ്ധതി സ്വീകരിച്ച് ദൈവത്തിന്റെ ഇഷ്ടമറിഞ്ഞ് മനുഷ്യൻ എവിടെ ജീവിക്കുന്നോ ആ ജീവിക്കുന്ന ഓരോ ഇടവും പർദീസയാണ്, ഏദൻ തോട്ടമാണ്. ദൈവം ആദത്തോടൊരു കാര്യം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 2:17 നന്മ തിന്മകളെ തിരിച്ചറിയുന്ന അറിവിന്റെ വൃക്ഷം, ഏദൻ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഈ വൃക്ഷത്തിൽ നിന്നുള്ള പഴം പറിക്കരുത്, ബാക്കി മുഴുവൻ തിന്നാം.
ദൈവം അവന് കൊടുത്തത്? അല്ലെങ്കിൽ ആദ്യ മാതാപിതാക്കന്മാർ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഭൂമിയിലെ ഏത് സന്തോഷവും സ്വീകരിക്കാം, പക്ഷേ ആ സ്വീകരിക്കുന്ന സന്തോഷം അത് ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കണം, ദൈവം അനുവദിക്കുന്നതായിരിക്കണം, ദൈവം പ്രതീക്ഷിക്കുന്നതായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാൽ ദൈവം വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളിലൂടെയുള്ള സന്തോഷമേ സ്നേഹമേ നീ അനുഭവിക്കാവൂ, നീ സ്വന്തമാക്കാവൂ. അപ്പോൾ ദൈവം അവിടെ ആദ്യ മാതാപിതാക്കന്മാർക്ക് വലിയൊരു സ്വാതന്ത്ര്യം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് ദൈവം പർദീസയിൽ അവർക്ക് നൽകിയ ആ സ്വാതന്ത്ര്യത്തെ അവരന്ന് ദുരുപയോഗിച്ചത് മൂലമാണ് അവർക്ക് പർദീസ നഷ്ടപ്പെട്ടത്. തിരിച്ചറിയണം, എവിടെ മനുഷ്യർക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിക്കുന്നുവോ, സ്വാതന്ത്ര്യത്തെ തള്ളിക്കളയുന്നുവോ, സ്വാതന്ത്ര്യത്തെ ദൈവം ആഗ്രഹിക്കുന്നതിനല്ലാതെ ഉപയോഗിക്കുന്നുവോ, അവിടെയെല്ലാം പറുദീസ നഷ്ടപ്പെടുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കൂ, ദൈവം അനുവദിച്ച നൽകിയ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ചപ്പോൾ ആദത്തിനും ഔവായ്ക്കും പറുദീസ നഷ്ടപ്പെട്ടു. പറുദീസ നഷ്ടപ്പെട്ടപ്പോൾ ആദവും ഔവായും വേദനിച്ചു, തങ്ങളുടെ തെറ്റിനെ ഓർത്ത് അനുതപിച്ചു, ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് മറഞ്ഞു. ഇതാ അവരുടെ ആദി മാതാപിതാക്കന്മാരുടെ ആ അനുതാപത്തിന്റെ കരച്ചിൽ കണ്ട്, വേദന കണ്ട് ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു രക്ഷകനെ ഞാൻ അയക്കും. പറുദീസയിൽ വെച്ച് ആദി മാതാപിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്ത ആ രക്ഷകനെ പ്രതീക്ഷിച്ച് ഇസ്രായേൽ ജനം 4000 വർഷം കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് ആദി മാതാപിതാക്കന്മാരിലൂടെ സംഭവിച്ചതായ പാപത്തിന്റെ പിഴയ്ക്ക് രക്ഷ ലഭിക്കുവാൻ 4000 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഈ 4000 വർഷത്തെ കാത്തിരിപ്പാണ് പ്രതീകാത്മകമായിട്ട് ഈ പുതിയ ഇസ്രായേൽ ജനത്തിന് തിരുസഭ നമുക്ക് ഓരോരുത്തർക്കും 4 ആഴ്ച തന്നിരിക്കുന്നത്. ഇസ്രായേൽ ജനം 4000 വർഷം കാത്തിരുന്നതിന്റെ പ്രതീകാത്മകമാണ് ഈ 4 ആഴ്ചത്തെ കാത്തിരിപ്പ്. യോഹന്നാന്റെ സുവിശേഷം 1:1 ഇങ്ങനെ പറയും, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, ആ വചനം ദൈവം തന്നെയായിരുന്നു. ആദിയിൽ ഉണ്ടായിരുന്ന വചനം. ഉൽപ്പത്തി പുസ്തകം 1:26 സൃഷ്ടവസ്തുക്കളെയെല്ലാം ദൈവം സൃഷ്ടിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ വലിയൊരു കൂട്ടായ്മയാണ്. എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, സ്നേഹത്തിന്റെ വലിയൊരു കൂട്ടായ്മ. ഈ സ്നേഹത്തിന്റെ കൂട്ടായ്മയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും, ശ്രദ്ധിക്കൂ, വചനമായി അവതരിച്ച യേശു ക്രിസ്തുവിനെ കണ്ട, തൊട്ട, അനുഭവിച്ച, സ്വീകരിച്ച, സ്വന്തമാക്കിയ യേശുവിന്റെ ശിഷ്യന്മാർ ഇങ്ങനെ ആ വചനത്തെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തി. 1 യോഹന്നാൻ 1:1 ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെയാണ് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജീവന്റെ വചനത്തെയാണ് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ സാക്ഷ്യപ്പെടുന്ന ജീവന്റെ വചനം ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ്, കാതുകൊണ്ട് കേട്ടതാണ്, കൈകൊണ്ട് സ്പർശിച്ചതാണ്, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. ശ്രദ്ധിക്കൂ, ആദ്യം മുതൽ ഉണ്ടായിരുന്ന വചനം, മനുഷ്യനായി അവതരിച്ച വചനം, യേശു ക്രിസ്തുവാകുന്ന വചനം, ഈ വചനത്തെ ഓരോ മനുഷ്യ വ്യക്തിയും ജീവിതത്തിലേക്ക് സ്വീകരിക്കണമെങ്കിൽ, ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ അവൻ കാത്തിരിക്കണം. ഇതാ കാത്തിരിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറഞ്ഞിരുന്നു. യോഹന്നാന്റെ സുവിശേഷം
ഒന്നാം അധ്യായം പതിനാലാം തിരുവചനം. സമയം സമാഗതമായി. ഇതാ വചനം മനുഷ്യനായി അവതരിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഓർക്കുക, വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ എല്ലാം വചനമായി അവതരിക്കുന്ന യേശുക്രിസ്തുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ കാത്തിരിപ്പിലാണ് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു വന്ന് പിറക്കുന്നത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തന മേഖലകളിലേക്ക്, നിന്റെ ജീവിതത്തിലെ നഷ്ടത്തിലേക്ക്, രോഗത്തിലേക്ക്, വേദനയിലേക്ക് വന്ന് പിറക്കാൻ പോകുന്ന ജീവന്റെ വചനത്തെ, ജീവിക്കുന്ന ദൈവത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി നീ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കൂ, എവിടെയെല്ലാം മനുഷ്യർ കാത്തിരുന്നിട്ടുണ്ടോ, കാത്തിരുന്ന എല്ലാ മനുഷ്യ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. എന്തിനാണ് ദൈവം മനുഷ്യരെ കാത്തിരിക്കാനായിട്ട് അനുവദിക്കുന്നത്? ഓർക്കുക, ഇസ്രായേൽ ജനം 4000 വർഷം പർദീസയിൽ വെച്ച് ദൈവം അവർക്ക് നൽകിയ ആ ഉറപ്പ്, അതിനെ സ്വീകരിക്കാൻ, രക്ഷകനെ സ്വീകരിക്കാൻ കാത്തിരുന്നു. പുതിയ ഇസ്രായേൽ ജനം, നമ്മൾ ഓരോരുത്തരും ഇതാ 4 ആഴ്ച രക്ഷകനെ സ്വീകരിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തിനാണ് ദൈവം ഈ കാത്തിരിപ്പ് അനുവദിക്കുന്നത്? കാത്തിരിപ്പ് ദൈവം അനുവദിക്കുന്നത് ഈ കാത്തിരിപ്പിൽ അരുളി ചെയ്യുന്നവൻ ദൈവത്തെ, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെ, അനുഗ്രഹം നൽകുന്ന ദൈവത്തെ, ഉയർച്ച നൽകുന്ന ദൈവത്തെ മനുഷ്യൻ വിശ്വാസത്തിന്റെ നിറവിൽ പ്രത്യാശയോടുകൂടി ദൈവത്തിലേക്ക് നോക്കി അവന്റെ ഓരോ ദിവസത്തെയും ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ്. കാത്തിരിപ്പിൽ ദൈവം ആഗ്രഹിക്കുന്നു വിശ്വാസത്തിന്റെ നിറവ്. കാത്തിരിപ്പിൽ ദൈവം ആഗ്രഹിക്കുന്നു പരിപൂർണമായും ആ ദൈവത്തിലുള്ള ആശ്രയം. കാത്തിരിപ്പിൽ ദൈവം ആഗ്രഹിക്കുന്നു പൂർണമായും അവന്റെ ആഗ്രഹത്തെ, ഇഷ്ടത്തെ, പദ്ധതികളെ കർത്താവിന്റെ മുമ്പിൽ അടിയറ വയ്ക്കാനുള്ള ആ വലിയ ഒരു പ്രേരണ. അങ്ങനെ വിശ്വാസത്തിൽ കർത്താവിൽ പൂർണമായും ആശ്രയിച്ച് മനുഷ്യർക്ക് ദൈവം നൽകിയിരിക്കുന്ന കാര്യങ്ങളെ മുഴുവൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് മുമ്പിൽ അടിയറ വച്ചിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഈ കാത്തിരിക്കുന്ന മനുഷ്യ വ്യക്തികളിൽ രക്ഷകൻ വന്ന് പിറക്കും. സഹോദര സഹോദരി, അപ്പോൾ നീ തിരിച്ചറിയണം, എന്തുകൊണ്ടാണ് ദൈവം നിന്റെ ജീവിതത്തിൽ ചില കഷ്ടതകളും ചില നൊമ്പരങ്ങളും ചില വേദനകളും ചില തകർച്ചകളും എല്ലാം അനുവദിക്കുന്നത്? ഈ അനുവദിക്കുന്നത് നീ അനുവദിക്കുന്ന ദൈവത്തിൽ ആഴമായി വിശ്വസിച്ച് അനുവദിക്കുന്ന ദൈവത്തിന്റെ കരത്തിൽ പൂർണ്ണമായും പിടിച്ച് ആ ദൈവത്തിൽ നീ നിന്റെ എല്ലാ കാര്യങ്ങളെയും അടിയറവച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കാനാണ്. പ്രതീക്ഷയോടെ കാത്തിരുന്നാൽ ആ കാത്തിരിപ്പിൽ ദൈവം വന്ന് പിറക്കും. അനുഗ്രഹം നൽകുന്ന ദൈവം, സൗഖ്യം നൽകുന്ന ദൈവം, രക്ഷ നൽകുന്ന ദൈവം, ഉയർച്ച നൽകുന്ന ദൈവം, ആ ദൈവം വന്ന് ജനിക്കും, ആ ദൈവം വന്ന് പിറക്കും എന്ന് നീ പൂർണ്ണമായും വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, അതിനാൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരിലും രക്ഷകനായ യേശുക്രിസ്തു വന്ന് പിറക്കും. ഈ പിറവി നിനക്ക് സ്വീകരിക്കണമെങ്കിൽ, സ്വന്തമാക്കണമെങ്കിൽ നീ കാത്തിരിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞിരുന്നത്. പ്രൈസ്തലോ. ഉൽപ്പത്തി പുസ്തകം 12:1 വചനം നമ്മൾ വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിന്റെ ചരിത്രം ആരംഭിക്കുക അബ്രഹത്തിന്റെ വിളിയിലൂടെയാണ്. അബ്രഹത്തെ ദൈവം വിളിച്ചു, തെരഞ്ഞെടുത്തു. അവിടെ പറയുകയാണ്, ഇനി നീ ഇന്ന് വരെ ജീവിച്ചാൽ പോരാ, നിന്നെ ഞാൻ എന്റെ ജനത്തെ നയിക്കാൻ വേണ്ടി, നിന്നിലൂടെ ഭൂമുഖം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ വിളി കിട്ടിയ അബ്രഹാം അന്ന് വരെ എങ്ങനെ ജീവിച്ചോ അതിൽ നിന്നെല്ലാം മാറി, പിന്നെയോ അവൻ പറഞ്ഞ ദൈവത്തിലേക്ക് നോക്കി, അവൻ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചു, അവൻ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചു. നിന്നെ
ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവർ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെ നീ മൂലം ഭൂമുഖം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും എന്ന് അന്ന് അബ്രഹാത്തിന് ദൈവം കൊടുത്തെങ്കിൽ അതേ ദൈവം ഇന്ന് നമ്മളോട് ഓരോരുത്തരും പറയുകയാണ്, കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ രക്ഷകൻ വന്ന് പിറക്കും. കാത്തിരിപ്പിലാണ് രക്ഷ കാണാൻ സാധിക്കുന്നത്, കാത്തിരിപ്പിലാണ് അനുഗ്രഹം സ്വീകരിക്കാൻ സാധിക്കുന്നത്, കാത്തിരിപ്പിലാണ് ഉയർച്ച സ്വീകരിക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അബ്രഹാം കാത്തിരുന്നു. 75-ാമത്തെ വയസ്സിൽ വിളി ലഭിച്ച അബ്രഹാം 25 വർഷം വാക്ക് പറഞ്ഞ ദൈവത്തിൽ വിശ്വസിച്ച് പ്രതീക്ഷയോടെ അവൻ കാത്തിരുന്നു. കാത്തിരുന്നപ്പോഴാണ് കാത്തിരുന്ന അബ്രഹാത്തിന് മകനെ ലഭിച്ചത്, മകനെ സ്വീകരിച്ചത്. ഓർക്കൂ, അങ്ങനെ അബ്രഹാത്തിലൂടെ ഭൂമുഖം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 20 മുതൽ 26 വരെ വചനം, അബ്രഹാത്തിന്റെ പുത്രനായ ഇസഹാക്ക് 40-ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചത്. വിവാഹം കഴിച്ച ആ ഇസഹാക്ക് 20 വർഷം കാത്തിരുന്നു, പ്രത്യാശയിൽ പ്രതീക്ഷയിൽ കാത്തിരുന്നു. കാത്തിരുന്നപ്പോഴാണ് 20 വർഷം കാത്തിരുന്നപ്പോഴാണ് ഇസഹാക്കിന് 2 മക്കളെ കിട്ടിയത്, ഏസാവ് യാക്കോബ്. തുടർന്ന് നമ്മൾ ബൈബിൾ മുമ്പോട്ട് പോകുമ്പോൾ എവിടെയെല്ലാം മനുഷ്യർ കാത്തിരുന്നിട്ടുണ്ടോ, കാത്തിരുന്ന മനുഷ്യ വ്യക്തികളിലാണ് ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്. ഓർക്കുക, 1 സാമുവൽ അതിൻ്റെ 1-ഉം 2-ഉം അധ്യായത്തിൽ എൽക്കാന ഹന്ന ദമ്പതികൾ മക്കളില്ലാതിരുന്ന അവർ കാത്തിരുന്നു. പുതിയ നിയമത്തിലെ മറിയത്തെ പോലെ പഴയ നിയമത്തിലെ മറിയമാണ് ഹന്ന. അതിനാൽ 1 സാമുവൽ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ അവിടെ ഹന്നായുടെ കീർത്തനമുണ്ട്. മറിയത്തിൻ്റെ സ്തോത്രഗീതം പോലെ തന്നെ പഴയ നിയമത്തിൽ ഹന്നായുടെ കീർത്തനം. ദൈവം എൽക്കാന ഹന്ന ദമ്പതികൾ കാത്തിരുന്നപ്പോൾ ആ കാത്തിരിപ്പിൽ അവർക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള, ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കീർത്തനമാണ് ഹന്ന അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിപ്പ് അനുവദിക്കുന്നത്, താമസം അനുവദിക്കുന്നത്. നാം കർത്താവിൽ പ്രത്യാശയർപ്പിച്ച് കർത്താവിൽ പൂർണ്ണമായും വിശ്വസിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ രക്ഷകനായ യേശു ക്രിസ്തു വന്നു പിറക്കും. അവൻ വലിയവനാണ്, അവൻ ശക്തനാണ്, അവൻ നിന്നെ സുഖപ്പെടുന്ന ദൈവമാണ്, അവൻ നിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങൾ മുഴുവൻ ലാഭമാക്കാൻ കഴിവുള്ളവനാണ്, തകർച്ച മുഴുവൻ ഉയർച്ചയാക്കാൻ കഴിവുള്ളവനാണ്, നിന്റെ അപമാനവും ഇല്ലായ്മയും മുഴുവൻ അഭിമാനത്തിന്റെ അടയാളമാക്കി മാറ്റാൻ കഴിവുള്ളവനാണ്. ശ്രദ്ധിക്കൂ, ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം ദുഃഖങ്ങളും വേദനകളും നൊമ്പരങ്ങളും നഷ്ടങ്ങളും അനുഭവപ്പെട്ടോ, അനുഭവപ്പെട്ടത് മുഴുവൻ കർത്താവ് നൽകിയ ഉറപ്പിന്റെ മുമ്പിൽ അടിയറ വച്ചിട്ട് നീ കാത്തിരിക്കൂ. ഇതാ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ, കുടുംബത്തിൽ, ജോലി മേഖലയിൽ രക്ഷകൻ വന്നു പിറക്കുന്നു. അവന് വേണ്ടി നീ ഒരുങ്ങി കാത്തിരുന്നാൽ ഈ ക്രിസ്മസ് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഉയർച്ചയുടെയും ദിവസങ്ങളായിരിക്കും, അനുഭവമായിരിക്കും. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കണം. അതിനുവേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കണം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ കൂപ്പി, കണ്ണുകടച്ച് ഇസ്രായേൽ ജനം രക്ഷകനെ പ്രതീക്ഷിച്ച് 4000 വർഷം കാത്തിരുന്നു. ഇതാ പുതിയ ഇസ്രായേൽ ജനമായ നമ്മൾ ഓരോരുത്തരും യേശുവിന് വേണ്ടി കാത്തിരിക്കാൻ തിരുസഭ നമ്മെ ഒരുക്കുന്ന ദിവസങ്ങളാണ് ഈ ആഗമനകാലം. അതിനാൽ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ, എന്നിൽ വന്ന് പിറക്കാൻ, എൻ്റെ കുടുംബത്തിൽ വന്ന് പിറക്കാൻ, എൻ്റെ ജോലി മേഖലയിൽ വന്ന് പിറക്കാൻ, എന്നിൽ ഏതെങ്കിലും സ്വാർത്ഥതയുടെ
അഹങ്കാരത്തിന്റെ, അസൂയയുടെ, പാപമാലിന്യങ്ങളുടെ അവസ്ഥകളുണ്ടെങ്കിൽ അതിനെ മുഴുവൻ എന്നേക്കുമായി അവിടുത്തെ വചനത്തിനു മുമ്പിൽ അടിയർ വെച്ച് കാത്തിരിക്കുവാൻ എന്റെ മനസ്സിനെയും ഹൃദയത്തെയും ചിന്തകളെയും എല്ലാം ഒരുക്കണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീളെ നീളെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദാ.